ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്താണ്, ഈ പരിശുദ്ധമായ മുഹറം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ കാര്യഗൗരവത്തോടുകൂടെ അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. ഈ കൊല്ലത്തിലെ അവസാന നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഏയ്, ഈ കൊല്ലത്തിലെ അവസാന ദിവസങ്ങളിലാണ് നമ്മളുള്ളത്. ഓരോ കൊല്ലവും അതിൻ്റെ അന്ത്യത്തിൽ അവസാന ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ആ പ്രാർത്ഥന ചൊല്ലിത്തരും. ശരിക്കും ശ്രദ്ധിച്ച് അക്ഷരശുദ്ധിയോടുകൂടെ അത് ചൊല്ലണം. അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ടാകും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങൾ ഉറങ്ങാണോ? ശ്രദ്ധിക്കണില്ലേ? എല്ലാരും ശ്രദ്ധിക്കണം. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താണെന്നറിയോ? പറയട്ടെ. വർഷാവസാനം ഒരാൾ മൂന്ന് തവണ മുമ്മിനെ ഈ പ്രാർത്ഥന നടത്തിയാൽ പിശാച് ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, ഒരു വർഷം നീളെ അവന്റെ കൂടെ നാം കഠിനമായി പരിശ്രമിച്ചു നോക്കി, പല തിന്മകളും അവനെ കൊണ്ട് നാം ചെയ്യിച്ചുവല്ലോ. എന്നാൽ ഒറ്റ നിമിഷം കൊണ്ട് അവൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ച് കളഞ്ഞുവല്ലോ. ഈ പ്രാർത്ഥന മൂന്ന് തവണ ഒരാൾ നടത്തിക്കഴിഞ്ഞാൽ പിശാച് ഖേദത്തോടുകൂടെ ഇത് വിളിച്ച് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തു പറയും? എന്തു പറയും? റബ്ബെല്ലാം പോയോ? ഈ പ്രാർത്ഥന മൂന്ന് തവണ ഒരാൾ വർഷാവസാനത്തിൽ നടത്തിക്കഴിഞ്ഞാൽ പിശാച് വിളിച്ചു പറയും, അവൻ്റെ കൂടെ ഒരു കൊല്ലത്തോളം നമ്മൾ നടന്നു, പല തിന്മകളും അവനെ കൊണ്ട് ചെയ്യിച്ചു, ഈ ഒരൊറ്റ പ്രാർത്ഥനയോടുകൂടെ നമ്മളുടെ പ്രവർത്തനം മുഴുവനും. എല്ലാ പ്രവർത്തനങ്ങളും വെറുതെയായല്ലോ. ആ നിലയിൽ അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കബൂലിയത്ത് കിട്ടുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുവേ നീ കബൂലാക്കണമേ അല്ലാ, ഇത് സ്വീകരിക്കണമേ അല്ലാ. ചൊല്ലിത്തരട്ടെ, ഞാനത് ചൊല്ലിത്തരും. അത് നിങ്ങൾ ഏറ്റു ചൊല്ലണം. അത് നമുക്ക് പിശാച് നമ്മളെ കൊണ്ട് ചെയ്യിച്ച എല്ലാ തിന്മകളിൽ നിന്നും മോചനം കിട്ടാനും റബ്ബിന്റെ റഹ്മത്ത് നേടിയെടുക്കാനും ഈ പ്രാർത്ഥന കാരണമാകുമെന്ന് നഅത്തുൽ ബിദായത്ത് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ. എല്ലാരും ചൊല്ലണേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه فلم أطب منه ولم ترله ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها مما ترلاه ووعدتني عليه الصواب فأسألك اللهم يا كريم يا ذا الجلال والإكرام أن تتقبله مني
വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഈ ദുആ കബൂലാക്കണമേ അല്ലാ, ഇത് സ്വീകരിക്കണമേ അല്ലാ. ഇതായി പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ അവസാന നിമിഷത്തിൽ അല്ലാ ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഈ പ്രാർത്ഥന ഞങ്ങൾ നടത്തിയിരിക്കുന്നു. ഇതിൻ്റെ ഫലമായി എല്ലാ ദോഷങ്ങളും മാപ്പാക്കണമേ അല്ലാ. ഇനി ഞങ്ങളിലെ കാസന്നമാകുന്ന പരിശുദ്ധമായ വർഷം അല്ലാഹുവേ പരിപൂർണമായും നിന്റെ പൊരുത്തത്തിലായി ത്വാഅത്തിനായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് വിധി നൽകണമേ അല്ലാ, തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. മുഅ്മിനെ, ഇത് നിസാരമായ പ്രാർത്ഥനയല്ല. മുഅ്മിനെ, വർഷാവസാനം ഒരാൾ മൂന്ന് തവണ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിശാച് ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ, ഒരു വർഷം നീളെ അവന്റെ കൂടെ നാം കഠിനമായി പരിശ്രമിച്ചു നോക്കി, പല തിന്മയും ചെയ്യാൻ പ്രേരിപ്പിച്ചു, തിന്മ ചെയ്യിച്ചു. ഇതാ ഒറ്റ നിമിഷം കൊണ്ട് അവൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നശിപ്പിച്ചു ിച്ചു കളഞ്ഞല്ലോ. ഒരു കൊല്ലം അവന്റെ കൂടെ നടന്ന് തിന്മ ചെയ്യാൻ പ്രേരിപ്പിച്ചു, ചെയ്യിപ്പിച്ചു. ഇതാ ഒരു നിമിഷം കൊണ്ട് എല്ലാം ബാത്തിലായല്ലോ. എന്തിനാണ് ആടിമ അങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് പിശാച സങ്കടത്തോടെ വിളിച്ച് ചോദിക്കുന്നതാണ്. അല്ലാഹുവേ, ഷൈത്താന്റെ ശുറൂറുകളെ തൊട്ട് ഞങ്ങളെ ഓരോരുത്തരെയും കാക്കണമേ അല്ലാ. ഞങ്ങൾക്ക് ബറക്കത്തും സലാമത്തും നൽകണമേ അല്ലാ. വർഷാദ്യത്തിൽ ഇനി നമ്മൾ ഈ ചൊല്ലാൻ പോകുന്ന ദുആയുണ്ടല്ലോ, ഒരാളാ ദിക്റങ്ങ് മൂന്ന് തവണ ചൊല്ലിയാൽ പിശാച് വിളിച്ച് പറയുമല്ലോ, അവന്റെ ശരീരത്തിന് സംരക്ഷണം നൽകപ്പെട്ടിരിക്കുകയാ, ഷൈത്താന്റെ ഷെറിൽ നിന്ന്, അവന്റെ അനുയായികളുടെ ഷെറിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം അവന് ലഭിച്ചിരിക്കുകയാണ്. ആ സംരക്ഷണത്തിനായി രണ്ടു മാലാകമാര് ജല്ല ജലാലായ അല്ലാഹു ആ വർഷം മുഴുവനും ഏൽപ്പിക്കുന്നതാ. നിസാരാണോ? അല്ല. ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചൊല്ലിത്തരും. അതിനു മുമ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഒന്ന് ചൊല്ലാണ്, യൂട്യൂബൊക്കെ എടുത്തിട്ട് അതൊക്കെ സെലക്ട് ചെയ്ത് ചൊല്ലാൻ പറ്റുന്നവർക്ക് ഏറെ ഉപകരിക്കുമല്ലോ. അതിനു വേണ്ടി ഒന്ന് ചൊല്ലിത്തരാണ്, ഞാൻ ചൊല്ലിത്തരാ, നിങ്ങളും ഏറ്റു ചൊല്ലണം. അല്ലാഹു നമുക്ക് ഖൈർ നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين. اللهم صل على سيدنا محمد صلاة تملأ خزائن الله نورا وتكون لنا وللمؤمنين فرجا وفرحا وسرورا وعلى آله وصحبه وسلم تسليما كثيرا. اللهم أنت الأبدي القديم الأول وعلى فضلك العظيم وكريم جودك العميم
വകരീമി ജ്യോതികൽ അമീം അൽ മുഅവ്വലു വഹാദാ ആമുൻ ജദീദുൻ ഖദ് അഖ്ബല അസ്അലുകൽ ഇസ്മത فيه من الشيطان وأوليائه والعون على هذه النفس الأمارة بالسوء والاشتغال بما يقربني إليك ذلفا يا ذا الجلال والإكرام وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم الله ആ പുണ്യപ്പെട്ട ദിനത്തിൽ അതൊക്കെ ചെല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുമ്മിനെ മുമ്മിനെ, ഇതെല്ലാം നമ്മുടെ അഭയത്തിനായി സംരക്ഷണത്തിനായി നമ്മൾ ചെയ്യേണ്ടതാണ്, ചൊല്ലേണ്ടതാണ്. നമ്മുടെ പൊന്നു മക്കൾക്ക് ഇതൊക്കെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതാണ്. പിശാജ് നമ്മളെ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ശൈത്താന്റെ ഷർറുകളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ റസൂലുള്ളാഹ്.